നമസ്കാരം പെൺകുട്ടിയുടെ കരൾ തിന്നാൽ കുട്ടികൾ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ആറു വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തി ദീപാവലി ദിവസം രാത്രിയാണ് പെൺകുട്ടിയെ കാണാതായത് ഞായറാഴ്ച രാവിലെ വയൽപാടത്തെ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ വയറ് പിളർന്ന് കരളും മറ്റ് ആന്തരിക അവയവങ്ങളും നീക്കം ചെയ്ത നിലയിലായിരുന്നു കൊലപാതകത്തിന് മുൻപ് പീഡന ശ്രമം നടന്നതായും പോലീസ് അറിയിച്ചു സംഭവത്തിൽ ദമ്പതികൾ ഉൾപ്പെടെ നാലു പേർ അറസ്റ്റിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിവാഹിതരായ ദമ്പതികൾക്ക് കുട്ടികളില്ല പെൺകുട്ടിയുടെ കരൾ തിന്നാൽ കുട്ടികൾ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്തി കരൾ പിഴുതെടുക്കാൻ കൊട്ടേഷൻ നൽകുകയായിരുന്നു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത രണ്ടു പേരും ദമ്പതികളുടെ അനന്തരവന്മാരാണ് അതേസമയം ഇന്ത്യ ഒട്ടാകെ ഞെട്ടലിലാണ് ഈ മരണ വാർത്ത അറിഞ്ഞ് ഇത്ര ക്രൂരമായി ഒരു പിഞ്ചു കുഞ്ചിനോട് ചെയ്യാൻ എങ്ങനെയാണ് മനസ്സ് വന്നത് എന്തൊക്കെ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ആർക്കും ഉത്തരം പറയാനാകുന്നില്ല ഇതുപോലൊരു ക്രൂരത ആ കുഞ്ഞ് അനുഭവിക്കാൻ അത് എന്തു തെറ്റാണ് ചെയ്തത് നിരവധി പേരാണ് കുഞ്ഞിന്റെ മരണവാർത്തയറിഞ്ഞ് സംഭവസ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ക്രൂരമായ പീഡനത്തിന് ഇരയായ കുട്ടിയുടെ മൃതദേഹം വനമേഖലയിൽ വെച്ചാണ് കണ്ടെത്തിയത് മന്ത്രവാദത്തിനു വേണ്ടിയാണ് കുട്ടിയുടെ ശ്വാസകോശം എടുത്തുമാറ്റിയതെന്നും പുറത്തുവരുന്നുണ്ട് പൂജ ചെയ്താൽ യുവതി കുഞ്ഞിന് ജന്മം നൽകുമെന്ന വിശ്വാസത്തെ തുടർന്നാണ് കൊലപാതികൾ ഇത്തരത്തിലൊരു കടും കൈ ചെയ്തതെന്ന് പോലീസ് വ്യക്തമാക്കി കരൾ ഭക്ഷിച്ചാൽ കുട്ടികൾ ഉണ്ടാകുമെന്ന വിശ്വാസമാണ് അവരെ ഇങ്ങനെ ഒരു ക്രൂര കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് പ്രതികൾ കുഞ്ഞിന്റെ ശ്വാസകോശം പശ്ചാത്ത പരശുറാം ഖുറിൽ എന്നയാൾക്കാണ് മന്ത്രവാദത്തിനായി നൽകിയതെന്നും പോലീസ് പറയുന്നുണ്ട് ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് നാട്ടുകാർ കാട്ടിലടക്കം തിരഞ്ഞു ഞായറാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു പെൺകുട്ടിയുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക